ഏപ്പടി സ്ഥലത്ത് നിന്ന് അപേക്ഷകന്റെ വീട് നിൽക്കുന്ന 2.5 ആ സ്ഥലം പതിച്ചു നൽകാവുന്നതാണെന്ന് കാണുന്നു. മുനിസിപ്പൽ സെക്രട്ടറിക്ക് കളക്ടർ നൽകിയ കത്താണ്. വാട്ടർ അതോറിറ്റിക്ക് കത്ത് കൊടുത്തിട്ട് വാട്ടർ അതോറിറ്റിയുടെ നോ ഒബ്ജക്ഷൻ അവർ കൊടുത്തേക്കുന്നത്. ഇതിപ്പം ഇത് സംബന്ധിച്ച് അപേക്ഷിക്കാസ്പദമായ സ്ഥലം പി ടി ആർ പുറമ്പോക്കും കല്ലടയാർന്ന് തഹസിൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായി സൂചന പ്രകാരം മനസ്സിലാകുന്നു. പി ടി ആർ പ്രകാരം പുറമ്പോക്കും കല്ലടയാർ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലം ഉൾപ്പെട്ടു വരുന്ന അപേക്ഷിക്കാസ്പദമായ സ്ഥലം വിനോദ് തോമസിന്റെ പേരിൽ നിയമാനുസൃതം പതിച്ചു നൽകുന്നത് നഗരസഭയ്ക്ക് എതിർപ്പില്ല എന്ന് സൂചന പ്രകാരം തീരുമാനിച്ചിട്ടുള്ളതാണെന്ന് വിവരം റിപ്പോർട്ട് ചെയ്യുന്നു. നഗരസഭ എൻ ഒ സി കൊടുത്തിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ എൻ ഒ സി ഉണ്ട് എന്ന് പറഞ്ഞാൽ പുനലൂർ താലൂക്ക് ഓഫീസ് ഉദ്യോഗസ്ഥരും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ചേർന്ന് 4/8/22 നടത്തിയ സംയുക്ത സർവേയുടെ അടിസ്ഥാനത്തിൽ വാളക്കോട് വില്ലേജിൽ സർവേ നമ്പർ 538/1 2.506 സ്ഥലത്ത് വാട്ടർ അതോറിറ്റിക്ക് പമ്പ് ഹൗസുകളോ പൈപ്പ് ലൈനുകളോ ഇല്ല എന്ന് അറിയിക്കുന്നു. ഈ സ്ഥലം വാട്ടർ അതോറിറ്റിയുടെ അധീനതയിൽ ഉള്ളതല്ല. മേൽ വിവരം തുടർ നടപടിയിലേക്ക് റിപ്പോർട്ട് ചെയ്തു. അവരുടെ എൻ ഒ സി ഉണ്ട്. അപ്പോൾ റവന്യൂ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി നോ ഒബ്ജക്ഷൻ കൊടുത്തിട്ടുണ്ട്. വാട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? പിന്നെ ഇവിടെ അതിന്റെ തടസ്സമുള്ള പ്രശ്നം പട്ടയം ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ മുക്കടവ് സ്വദേശി വിനോദ് തോമസിന്റെ വീട്ടിൽ നഗരസഭ പാർലമെന്ററി പാർട്ടി നേതാവ് ജി ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കൗൺസിലർമാർ സന്ദർശനം നടത്തി. പട്ടയവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇതിനാവശ്യമായി വിനോദ് തോമസ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും വീട്ടുകാരുടെ നേതാക്കൾ ചോദിച്ചു മനസ്സിലാക്കി. കഴിഞ്ഞ ദിവസമാണ് പുനലൂർ പത്തനാപുരം പാതയിൽ മുക്കടവ് പാലത്തിന് സമീപത്തെ കുരിശടിയിൽ വിനോദ ആത്മഹത്യ ചെയ്ത. എല്ലാം എന്നെ ഞാൻ എംബസിയിലായിരുന്ന സമയത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി എല്ലാം ശരിയായി, കയ്യിൽ നമുക്ക് കിട്ടും, പട്ടയം കിട്ടും എന്ന് ഉറപ്പാന്ന് പറഞ്ഞു. അങ്ങനെ അതേ രീതി ഉറച്ചു തരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യെ കിട്ടി, നമ്മുടെ കയ്യെ കിട്ടി എന്നുള്ള രീതി വരെ വന്നതാന്ന് പറഞ്ഞു. അപ്പോഴന്നേരം ഞാൻ പറയുകയും ചെയ്ത് പിന്നെ ഇനി എന്താന്ന് വെച്ചാൽ എന്റെ നടപടി എടുക്കുക ചെയ്യണമെന്ന് ചോദിക്കാൻ പറഞ്ഞു. വേണ്ട, ഇത് ഉറച്ച നമുക്ക് ഉറപ്പായിട്ട് കിട്ടി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് ആഴ്ചയിലൊരിക്കൽ 2 ദിവസത്തെ ഫോൺ കിട്ടത്തുള്ളൂ എംബസിയിൽ, അത് ഒരമണിക്കൂറത്തെ കിട്ടത്തുള്ളൂ. അപ്പോഴും പെട്ടെന്ന് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്തുണ്ട് വിശേഷം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓ പട്ടയത്തിന്റെ കാര്യമൊന്നും നോക്കണ്ട, ഇനി അതൊന്നും ശരിയാവത്തില്ല, മുനിസിപ്പാലിറ്റി എന്നൊക്കെ തള്ളി എന്നാ തോന്നുന്നേന്ന് പറഞ്ഞു. അപ്പോഴെന്ന് ഞാൻ പറഞ്ഞു, എന്താ എന്റെ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ വിടത്തില്ല, എന്നാലും ഞാൻ നോക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ പാർട്ടി ഓഫീസിലോ ഞാൻ ആത്മഹത്യ ചെയ്യും, അതേ എനിക്ക് നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞു. നീ വാ വന്ന കുഞ്ഞിനെ ഞാൻ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചിരുന്നൊരു തീരുമാനം. നിരവധി നാളുകളായി വിനോദും പിതാവ് തോമസ് മത്തായിയും പട്ടയം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങിയിരുന്നു. 1943 മുതൽ ഇവിടെ താമസിക്കുന്നവരാണ് വിനോദ് തോമസിന്റെ കുടുംബം. പട്ടയവുമായി ബന്ധപ്പെട്ട 8 പതിറ്റാണ്ടുകളായി ഈ കുടുംബം സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. 2019 പട്ടയം അനുവദിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവും നൽകിയിരുന്നു. റോഡ് വികസന അതോറിറ്റിയുടെയും വാട്ടർ അതോറിറ്റിയുടെയും നഗരസഭയുടെയും അടക്കമുള്ള അനുമതിയും വിനോദിന് ലഭിച്ചിരുന്നു. എന്നാൽ പട്ടയം നൽകുവാൻ പുനലൂരിലെ റവന്യൂ അധികൃതർ തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. നിയമപരമായി വിനോദിന് പട്ടയത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെന്നും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥിതിയാണ് നിർധന കുടുംബത്തിനെ അനാഥമാക്കിയതെന്നും ജയപ്രകാശ് ആരോപിച്ചു. തലമുറകളായി താമസിക്കുന്ന ഭൂമിക്ക് പട്ടയം ലഭ്യമാകുന്നതിന് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി അതൊന്നും വിജയത്തിലെത്താതെ ഒരു പാവപ്പെട്ട കുടുംബനാഥൻ കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ വാർത്ത പുനലൂരിലുള്ള എല്ലാ ജനങ്ങളും വലിയ വേദനയോടെയാണ് കണ്ടത്. ഞങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹം നൽകിയ അപേക്ഷകളും മറ്റ് രേഖകളുമൊക്കെ പരിശോധിച്ചപ്പോൾ നിയമപരമായി പട്ടയം ലഭ്യമാകാനുള്ള മുഴുവൻ സാഹചര്യങ്ങളും നിലനിൽക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ മൂലം ഈ പട്ടയം ഇതുവരെയും ലഭ്യമാകാത്തൊരു സാഹചര്യമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവഹാനിക്കിടയാക്കിയത്. ഇവിടെ ഒരാൾ അദ്ദേഹം 1943 80 വർഷമായി അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ താമസമായിട്ട് പുനലൂർ നഗരസഭയിൽ നിന്നും നമ്പർ ഇട്ടുകൊടുത്ത ഒരു വീട്ടിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ ബന്ധപ്പെട്ട അധികാരികൾ റോഡ് അധികാരികൾ അവർക്ക് ഒബ്ജക്ഷൻ ഇല്ല, ഇത് പട്ടയം നൽകുന്നതിന് അനുമതിയാണ്, അവർക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ജല അതോറിറ്റി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അവരനുമതി കൊടുത്തിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി അവരനുമതി കൊടുത്തിട്ടുണ്ട്. നഗരസഭയും 2019 ഒരു കൗൺസിൽ യോഗം കൂടി പ്രത്യേകമായി അജണ്ട വെച്ച് ഇവർക്ക് വീട്ടിന് ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നതിന് നഗരസഭയ്ക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്ന് നഗരസഭയും കത്ത് നൽകിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസറുടെ അനുകൂല റിപ്പോർട്ടുണ്ട്. അങ്ങനെ മുഴുവൻ രേഖകളും അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ ഈ കാര്യത്തിലേക്ക് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2019 മുതൽ നിരന്തരമായി കളക്ടർ പോലും കത്ത് നൽകിയിട്ടും ഇത് പട്ടയം നൽകാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? ഇവിടെ ഞാൻ ബന്ധപ്പെട്ട അധികാരികളെയും സർക്കാർ സംവിധാനത്തെയും ദുരുപയോഗം ചെയ്യുന്ന ചില ആളുകൾ, ഇവിടെ ചില പാർട്ടി നേതാക്കന്മാർക്ക് മുട്ടുകാലിൽ വെച്ച് പട്ടയം കൊടുത്തതിന്റെ വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടാം. ഇവിടെ കുറെ ആളുകൾക്ക്, ചില ആളുകൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് പട്ടയം കൊടുത്തിട്ടുണ്ട്. അത് പാർട്ടി നേതാക്കന്മാരാണ്, പാർട്ടിയുടെ സഹപ്രവർത്തകരാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് പട്ടയം കൊടുത്തു. ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. പട്ടയം കിട്ടേണ്ട ആളുകൾക്ക്, അർഹതയുള്ള ആളുകൾക്ക് പട്ടയം കിട്ടണം. പക്ഷേ ഇതുപോലുള്ള നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കാതെ അവരുടെ ജീവഹാനിക്കിടയാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഗുരുതരമായ അലംഭാവമാണ് വരുത്തിയിട്ടുള്ളത്. ആ ഫയലിനെ കുറിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചോദിച്ചത് താലൂക്ക് ഓഫീസിൽ ഇത് അവിടെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അവിടെ താലൂക്ക് ഓഫീസിൽ അടവെച്ചിരിക്കുകയാണ് ഈ ഫയല്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യ വിദേശ രാജ്യത്ത് പോയിട്ട് അവരുടെ ജോലി ലഭ്യമാകാതെ അവരും നിരാശ്രയായി തിരിച്ചു വന്നിട്ടുണ്ട്. വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ബാങ്ക് ലോൺ എടുത്ത് മുടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലുള്ള ഒരു കുടുംബം, ഓട്ടോറിക്ഷ ഓടിച്ചാണ് കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ, അദ്ദേഹം 5 സെന്റ് ഭൂമി കയറിക്കിടക്കാനുള്ള 5 സെന്റ് ഭൂമിക്ക് പട്ടയം ചോദിച്ചിട്ട് ആ പട്ടയം നൽകാതെ എന്ത് വികസനമാണ് ഈ നാട്ടിൽ നടക്കുന്നത്? പാവപ്പെട്ട ആളുകളുടെ ജീവൻ എടുക്കുന്ന ഇത്തരം വികസനങ്ങൾ, കപടമായിട്ടുള്ള പ്രഹസനമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജനജീവിതത്തെ ദുസ്സമാകുന്ന ഇത്തരം നടപടികൾ, ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന്റെ ദുഷ്പ്രഭുത്വത്തിനെതിരെയാണ് പൊതുജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകിയത്. ചുവപ്പ് നാടയിൽ കുടുങ്ങി സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം ഒരു കുടുംബം അനാഥമായിരിക്കുകയാണ്. അടിയന്തരമായി ജീവിച്ചിരിക്കുന്ന അവർക്കെങ്കിലും പട്ടയം നൽകുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതല്ലെങ്കിൽ ആ കുടുംബം മുന്നിൽ നിന്ന് നയിക്കുന്ന പോരാട്ടത്തിൽ ഞങ്ങൾ പുനലൂർ പട്ടണത്തിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ഇവരോടൊപ്പം ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഓർമ്മ. പുനലൂർ താലൂക്ക് ഓഫീസിലാണ് നിലവിൽ വിനോദ് തോമസിന്റെ പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളുള്ളത്. എന്നിട്ടും ഈ നിർധന കുടുംബത്തിന് പട്ടയം ലഭിക്കാതിരുന്നതിന്റെ കാരണം ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്ത ബോധമില്ലാത്ത പ്രവർത്തനങ്ങളാണെന്ന് ജയപ്രകാശ് ആരോപിച്ചു. നഗരസഭ പ്രതിപക്ഷ നേതാവ് ജയപ്രകാശിനൊപ്പം കൗൺസിലർമാരായ സുന്ദരേശൻ, റഹീംകുട്ടി, നിർമ്മല സത്യൻ എന്നിവരും ഉണ്ടായിരുന്നു. തനിക്ക് ഉടമസ്ഥാവകാശം ലഭ്യമാക്കണം എന്ന നിലയിൽ മുഖ്യമന്ത്രി അടക്കം ഇങ്ങോട്ടുള്ള എല്ലാ അധികാരികൾക്കും, പ്രത്യേകിച്ചും കളക്ടർ, തഹസീൽദാർ അടക്കമുള്ള റവന്യൂ അധികാരികൾക്കുമൊക്കെ ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തു, പരാതികൾ കൊടുത്തു, അപേക്ഷകൾ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി കടമ്പകൾ കടന്ന് നടപടി ക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ. എന്നിട്ടും ഈ പാവപ്പെട്ട മനുഷ്യന് നീതി നിഷേധിക്കുന്ന ഒരു സാമൂഹ്യ സമീപനമാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.